ഡിയർ സ്റ്റുഡൻസ് ഓളർ വെൽക്കം ടു സെബി ഇംഗ്ലീഷ് ഹബ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് റിപ്പോർട്ട് തയ്യാറാക്കുക പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പല കുട്ടികളും എന്താണ് ചെയ്യാറ് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കില്ല അതായത് പല മോഡലും ക്വസ്റ്റ്യൻ വരാറുണ്ട് ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാറുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് വരാറുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച് വരാറുണ്ട് ഈ മൂന്നും എന്താണ് ആണ് മനസ്സിലായോ മൂന്നിനും വെവ്വേറെ ആൻസറാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം കറക്റ്റായിട്ട് വായിക്കണം മനസ്സിലായോ ഏതൊരു ക്വസ്റ്റിൻ്റെയും അവസാന ഭാഗത്താണ് ഉണ്ടാവുക എന്ത് എന്താണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്തു ഒരു പ്രോഗ്രാം കഴിഞ്ഞു ഒരു ആർട്സ് കഴിഞ്ഞു അപ്പം നമ്മളാണെന്ത് ആ പ്രോഗ്രാമിൻ്റെ സെക്രട്ടറി അപ്പോൾ നമ്മളോട് പറയാണ് ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളോട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറയുകയാണ് നീ എന്ത് ചെയ്യണം ഈ ഇപ്പം നടന്ന പ്രോഗ്രാമിൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം മനസ്സിലായോ റിപ്പോർട്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടല്ല റിപ്പോർട്ട് സ്പീച്ച് അല്ല റിപ്പോർട്ട് എന്ത് ചെയ്യണം എനിക്ക് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം മനസ്സിലായോ അപ്പോൾ നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ ലീസ്റ്റൊക്കെ ഉണ്ടാവും ഏതൊക്കെ ലീസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവുക എപ്പോഴാണ് പ്രോഗ്രാം നടന്നത് എവിടെ വെച്ചാണ് പ്രോഗ്രാം നടന്നത് പിന്നെ വേദി എവിടെ ഉണ്ടായിരുന്നു പിന്നെ ടൈം ഡേറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ പിന്നെ എന്ത് ആരാണ് വെൽക്കം സ്പീച്ച് നടത്തിയത് പിന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരാ നടത്തിയത് പിന്നെ ഫെലിസിറ്റേഷൻ ആരാ നടത്തിയത് ഇതൊക്കെ എന്തുണ്ടാവും നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ള എന്താണ് വളരെ സിമ്പിൾ ഫോമാറ്റ് മനസ്സിലായോ പ്രിപ്പയർ റിപ്പോർട്ട്സ് റീഡ് ദ പ്രോഗ്രാം ഷെഡ്യൂൾ ഓഫ് ദ സെമിനാർ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഇങ്ങനെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ ആൻസർ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഷോ ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അതിലെ ഡേറ്റ് അതുപോലെ ആരാണോ പ്രസംഗിച്ചത് വെൽക്കം സ്പീച്ച് ആരാണോ നടത്തിയത് പിന്നെ എവിടെ വെച്ചിട്ട് എന്താ ടോപ്പിക്ക് എന്തായിരുന്നു അത് ജസ്റ്റ് നമ്മൾ എന്ത് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി വേറെ നിങ്ങൾ നിങ്ങളിതിന് ഒന്നും എന്ത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ അഞ്ച് മാർക്ക് ആണെങ്കിൽ അഞ്ച് മാർക്ക് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മനസ്സിലായോ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം പിന്നെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ബൈഹാർഡ് ചെയ്യുക അപ്പം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താ നമ്മൾ ആദ്യം എന്താ ഒരു ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക മനസ്സിലായോ ഹെഡിങ് കൊടുക്കുക എന്താണ് നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് ഏ റിപ്പോർട്ടിൽ നിന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക മനസ്സിലായോ പിന്നെ അതിൻ്റെ അടിയിൽ എഴുതാം എ സെമിനാർ വാസ് കണ്ടക്റ്റഡ് ഓൺ ഡേറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഡേറ്റ് എഴുതിയെന്നുള്ളൂ ട്വൻറ്റി സെവൻസ് പിന്നെ ടെൻത്ത് ആൻഡ് ടൂ തൗസൻഡ് നയൻറ്റീൻ ഓൺ ദ ടോപ്പിക് ആ ടോപ്പിക്കും എന്തുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോഗ്രാം ലിസ്റ്റ് തന്നിട്ടുണ്ടാവട്ടോ അതിലെല്ലാതും ഉണ്ടാവും അത് നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ലൈൻ ബ്ലാങ്ക് ലൈന് കിട്ടില്ല അവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സെമിനാർ എന്ത് ചെയ്തു കണ്ടക്ട് ചെയ്തു ഡേറ്റിൽ ഓൺ ദ ടോപ്പിക് ആ ടോപ്പിക്കും നമ്മൾ എഴുതി ദ സെമിനാർ ബിഗാൻ സെമിനാർ തുടങ്ങി അറ്റ് ടെൻ എ എം പത്ത് മണിക്ക് വിത്ത് പ്രയർ എന്തോട് കൂടെയാണ് പ്ര തുടങ്ങിയത് പ്രയറോട് കൂടെ ബൈ ദ സ്കൂൾ കോയർ കോയർ എന്നാണ് വായിക്കുക ആരാണ് പ്രയർ ചെല്ലിയത് സ്കൂൾ കോയർ അവിടെ സ്കൂളിൽ നിന്നില്ല വെറും കോയർ കോയർ എന്ന് പറഞ്ഞാൽ ഗായക സംഘം പാട്ട് പാടുന്ന അപ്പോൾ ഈ കോയറുടെ എന്ത് പ്രയറോടു കൂടെയാണ് എന്ത് ചെയ്തത് നമ്മുടെ സെമിനാർ സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് വാസ് ഫോളോവഡ് ബൈ അതിനുശേഷം ഉണ്ടായി എന്ത് എ വെൽക്കം സ്പീച്ച് വെൽക്കം സ്പീച്ച് ചെയ്തു ബൈ എന്നിട്ട് അതിന് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക ആളെ പേര് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും മനസ്സിലായോ ആരാണ് വെൽക്കം സ്പീച്ച് എഴുതുക ദെൻ എന്നിട്ട് കഴിഞ്ഞ ദ പ്രസിഡൻഷ്യൽ അഡ്രസ് അതിനുശേഷം എന്ത് വന്നു അധ്യക്ഷൻ എന്ത് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് വന്നു ബൈ ആളെ പേരെഴുതുക അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും അയാൾ ആരായിരുന്നു എ ഫേമസ് പേഴ്സൺ ആ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തിയ ആൾ ആരായിരുന്നു ഒരു ആയ ഒരു പേഴ്സൺ ആയിരുന്നു അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനും കഴിയും മീനിങ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം റിസൺ ഹിയർ ഇനി നമ്മൾ സെക്കൻ്റാത്ത പാരഗ്രാഫ് ഇത് ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ ഈ വലിയ ഹയസ്റ്റ് മാർക്ക് എഴുതുമ്പോൾ നമ്മൾ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതുന്നത് ഇന്നാലേ നോക്കുന്ന ആൾക്ക് ഈ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടു പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ലൈനും ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഓരോ ലൈനല്ല ആൻസർ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് എഴുതാം ദ വാസ് ഫെലിസിറ്റേഷൻ ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആശംസ പ്രസംഗം കേട്ടോ അതായത് നമ്മൾ നോട്ടീസിലുണ്ടാവും ആരാണ് ഫെലിസിറ്റേഷൻ ചെയ്തത് കേട്ടോ ബൈ എന്നിട്ട് മിസ്റ്റർ ഇനി പെണ്ണാണെങ്കിൽ മിസ്സിൽ നിന്ന് കൊടുക്കട്ടോ അതിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഫുൾ സ്റ്റോപ്പിനും കോമക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഫുൾ സ്റ്റോപ്പ് ഇടണം എന്തിനാണ് ഫുൾ സ്റ്റോപ്പ് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം എ ഡിസ്കഷൻ ഫോളോവേഡ് അതിനുശേഷം എന്തായി ഇതിപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞു അതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ എന്താണ് തയ്യാറ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഓവറാൾ റിപ്പോർട്ടാണ് കേട്ടോ എന്നത് ശ്രദ്ധിക്കുക എ ഡിസ്കഷൻ ഫോളോവഡ് ഇൻ വിച്ച് അതിനുശേഷം എന്തായി ഇപ്പോൾ ഇത് ഫെലിസിറ്റേഷൻ കഴിഞ്ഞു ആശംസാ പ്രസംഗം കഴിഞ്ഞു അതിനുശേഷം എന്തുണ്ടായി ഒരു ഡിസ്കഷൻ നടന്നു ഇൻ വിച്ച് ആ ഡിസ്കഷനിൽ മെമ്പേഴ്സ് ഓഫ് ദ ഓഡിയൻസ് ക്ലാരിഫൈഡ് എന്ത് ചെയ്തു ഓഡിയൻസ് എന്ത് ചെയ്തു ക്ലാരിഫൈ ചെയ്തു വ്യക്തമാക്കി കൊടുത്തു ദർ ഡൗട്ട്സ് അവരുടെ ഡൗട്ട്സുകളൊക്കെ എന്ത് ചെയ്തു അവർ പറഞ്ഞു കൊടുത്തു പിന്നെന്ത് ചെയ്തു ദിസ് വാസ് ഫോളോവേഡ് അതിനുശേഷം ഉണ്ടായി എന്ത് ബൈ എ വോട്ട് ഓഫ് താങ്ക്സ് വോട്ട് ഓഫ് താങ്ക്സ് എന്നെന്താ നന്ദി ആരാണ് ചെയ്തത് ബൈ എന്നിട്ട് ഇത് ചെയ്യുക ആളെ പേര് കൊടുക്കുക അതും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും പിന്നെ മോർ സെമിനാർ വുഡ് ബി കണ്ടക്റ്റഡ് നമ്മൾ എന്തു ചെയ്യണം കൂടുതൽ സെമിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യണം ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഈ അടുത്ത കാലത്തായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എന്തു ചെയ്യണം സെമിനാറുകൾ കണ്ടക്ട് ചെയ്യണം ദ സെമിനാർ കെയിം ടു എ ക്ലോസ് സെമിനാർ എന്ത് ചെയ്തു അവസാനിച്ചു അറ്റ് വൺ ഒ ക്ലോക്ക് എത്ര മണിക്ക് ഒരു മണിക്ക് വിത്ത് ദ നാഷണൽ ആന്തം നാഷണൽ ആന്തത്തോടുകൂടെയാണ് എന്ത് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്തത് അവസാനിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിസ്ക്കുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ ആറ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ന് ഇന്നടക്കം എന്നോട് ഒരു കുട്ടി ചോദിച്ചു സാറേ ഇതെന്താണ് ചെയ്യേണ്ടത് പല കുട്ടികൾക്കും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറ്റൻഡ് ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ്റെയും താഴെയാണ് ഉണ്ടാവുക എന്താണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാറ് അപ്പോൾ ഡ്രാ ഇപ്പോൾ ലെറ്റർ ആണെങ്കിൽ ഡ്രാഫ്റ്റെ ലെറ്റർ ടു ദ എഡിറ്റർ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ സ്പീച്ചാണെങ്കിൽ ഡ്രാഫ്റ്റ് സ്പീച്ച് മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ റിപ്പോർട്ടാണെങ്കിൽ എന്തുണ്ടാവുക അതിൻ്റെ ആണെങ്കിൽ പ്രിപ്പയർ റിപ്പോർട്ട് അബൌട്ട് ദ സെമിനാർ സെമിനാർ പറ്റി എന്ത് ചെയ്യുക റിപ്പോർട്ട് തയ്യാറാക്കുക ഓരോ ക്വസ്റ്റിൻ്റെയും താഴെ ഭാഗത്താണ് എന്തുണ്ടാവുക ആ പരിപാടി എന്ത് അല്ലെങ്കിൽ ആ ക്വസ്റ്റിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫുൾ മാർക്ക് ഇംഗ്ലീഷ് അത്ര ടഫ് ലാംഗ്വേജ് ഒന്നുമല്ല അല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് പക്ഷേ നമ്മൾ പലർക്കും ഇംഗ്ലീഷിൻ്റെ ബേസ് അറിയാത്തത് കാരണത്താലാണ് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ മാർക്ക് കുറയാൻ കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ എഴുതുന്ന സമയത്ത് വളരെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് ആൻ മീനിങ് മനസ്സിലായതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ആൻസർ എഴുതേണ്ടത് എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ നമുക്ക് ഫുൾ മാർക്ക് ആ ക്വസ്റ്റ്യു കിട്ടുള്ളൂ ഇപ്പോൾ ഈ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് മാർക്ക് ഫുള്ളാണ് മനസ്സിലായത് കാരണം ഇതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല സ്പെല് മിസ്റ്റേക്കില്ല ഒന്നുമില്ല വളരെ വൃത്തിയോടുകൂടെ ഹാൻഡ് റൈറ്റിങ്ങിന് പിന്നെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടാകുക പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിയാൽ കമൻറ്റ് ബോക്സിൽ വരിക പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് Thank you for watching my video.